സി പി എം സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തവരെ വംശീയമായി അധിക്ഷേപിച്ച ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണങ്ങൾ വിവാദമാകുന്നു ഈ പ്രതികരണം ശരിയായില്ലെന്ന് തന്നെയാണ് ബി ജെ പി ദേശീയ നേതാക്കൾ കെ സുരേന്ദ്രനെ അറിയിച്ചിട്ടുള്ളതും വേദിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾക്ക് പുറമെ മുസ്ലിം മതസംഘടനകളുടെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തിരുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പി നേതൃത്വവും കൈക്കൊള്ളുന്ന ഇസ്രായേൽ അനുകൂല നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഐക്യദാരുടെ വേദിയിൽ അന്നുയർന്നത് സംഘാടകരുടെ കണക്കുകൂട്ടലിനപ്പുറം വലിയ ജനപങ്കാളിത്തവും മികച്ച പ്രതികരണവുമാണ് വിവിധ കോണുകളിൽ നിന്നും ഈ സാഹചര്യമാണ് ബി ജെ പി അധ്യക്ഷനെ പ്രകോപിപ്പിച്ചത് കുറെ മൊല്ലാക്കമാരും ഊഷാൻ താടിക്കാരും അരിപ്പ തൊപ്പിക്കാരുമല്ലാതെ മറ്റാരാണ് അവിടെ വന്നതെന്ന ആക്ഷേപമാണ് പരിഹാസരൂപത്തിൽ സുരേന്ദ്രൻ ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത റാലിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം എം പി മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ മേയർ ബീന ഫിലിപ്പ് മുൻ മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എം എൽ എ കടന്നപ്പള്ളി രാമചന്ദ്രൻ എം എൽ എ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തിരുന്നു ഈ റാലിയെയാണ് വർഗീയ റാലി എന്ന മട്ടിൽ കെ സുരേന്ദ്രൻ അധിക്ഷേപിച്ചത് ഇസ്രായേൽ കടന്നാക്രമണത്തിന്റെ ഇരകൾ എന്ന നിലയിൽ പലസ്തീന പിന്തുണയുമായി ഇസ്ലാമിക സംഘടനാ പ്രതിനിധികൾ രംഗത്തു വരുന്നതിലെ രാഷ്ട്രീയം തിരിച്ചറിയാനാകാത്ത വ്യക്തിയൊന്നുമല്ല സുരേന്ദ്രൻ എന്നിട്ടും തെല്ലുപോലും പ്രതിപക്ഷ മര്യാദ പ്രകടിപ്പിക്കാതെ വംശീയ അധിക്ഷേപം നടത്തിയതിനാലാണ് ബി ജെ പി നേതൃനിരകളിൽ വരെ അഭിപ്രായ വ്യത്യാസമുയർന്നത് കെ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണത്തിനെതിരെ വിവിധ സംഘടനകളിൽ നിന്ന് ഇതിനോടകം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് നിരന്തരം വംശീയ അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ സുരേന്ദ്രനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യവുമായി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം മതപണ്ഡിതരെയും ഇസ്ലാമിക ചിഹ്നങ്ങളെയും ബോധപൂർവം അപമാനിക്കുകയാണ് സുരേന്ദ്രൻ ചെയ്യുന്നതെന്നും മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് മതതീവ്രവാദികളുടെ പിന്തുണ നേടാനാണെന്നുമെല്ലാം നിരന്തരം സുരേന്ദ്രൻ ആക്ഷേപമുന്നയിക്കുന്നത് മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് തന്നെയാണ് അസഹിഷ്ണുത വളർത്തി വർഗീയ ചേരിതിരിവുകളിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞിട്ടും പിണറായി സർക്കാർ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാത്തത് ദുരൂഹമാണ് കേരളത്തെ കലാപ കലുഷിതമാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ബഹുസ്വര സമൂഹം പ്രതികരണം ഉയർത്തുക തന്നെ ചെയ്യും എസ് ഡി പി ഐ പ്രസിഡന്റ് നടത്തിയ പ്രതികരണങ്ങൾ ഈ വിധത്തിലാണ് സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വവും രംഗത്ത് വന്നിരിക്കുകയാണ് വേഷം രൂപം പ്രദേശം എന്നിവയൊക്കെ വളച്ചൊടിച്ച് വംശീയതയും വർഗീയതയും പ്രചരിപ്പിക്കുന്നവർ രാഷ്ട്രീയ മാലിന്യങ്ങളാണെന്നും അവർക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നുമുള്ള പ്രതികരണവുമായാണ് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം ബി ജെ പി അധ്യക്ഷൻ അനവസരത്തിൽ ആവേശപൂർവ്വം നടത്തിയ പ്രതികരണം പാർട്ടിക്ക് ദോഷമായി എന്ന വികാരവും ബി നേതൃനിരയിൽ ശക്തമാണ് മുസ്ലീംങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കെ ഒരു സംസ്ഥാന ഘടകം ഈ വിധത്തിൽ പ്രതികരിച്ചത് ശരിയായില്ല എന്ന വിലയിരുത്തലാണ് ദേശീയ നേതാക്കൾക്കുള്ളത് അതവർ കെ സുരേന്ദ്രനെ നേരിട്ട് അറിയിച്ചും കഴിഞ്ഞു വിവാദ പ്രസ്താവനകൾക്ക് ശേഷം സുരേന്ദ്രൻ പെട്ടെന്ന് നിശ്ശബ്ദനായതിനു പിന്നിൽ ദേശീയ നേതൃത്വത്തിന്റെ അസംതൃപ്തി തന്നെയാണ് പ്രധാന കാരണം ചുളുവിൽ കേന്ദ്ര നേതാക്കളുടെ ഗുഡ് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ സുരേന്ദ്രൻ നടത്തിയ നീക്കം ബൂമറാങ്ങായി തിരിച്ചടിച്ചിരിക്കുകയാണിപ്പോൾ